തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കലെത്തി നിൽക്കവേ ഇതുവരെ രാഷ്ട്രീയമായി കേരളത്തിൽ ഒരു ചലനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന യുഡിഎഫിന്റെ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിന് മറ്റൊരു ഇരുട്ടടി സംഭവിക്കാൻ പോകുന്നു. നമ്മൾ പുറത്തുവിടുന്ന ഈ ഒരു വാർത്ത കൃത്യമായ രീതിയിൽ നടപ്പാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നാം പറയുന്നു കേൾക്കുന്നുണ്ട് കോൺഗ്രസ്സിൽ അസംതൃപ്തരായ നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷേ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിൽ ദില്ലിയിൽ വളരെയധികം സ്വാധീനമുള്ള സോണിയ ഗാന്ധിയുമായൊക്കെ വളരെയധികം അടുപ്പമുള്ള ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പാർട്ടി വിടുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നു. അതായത് മുൻ എറണാകുളം എം പി ആയിട്ടുള്ള പ്രൊഫസർ കെ വി തോമസ് ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. നിരന്തരമായുള്ള അവഗണനയിൽ മനമെടുത്താണ് പ്രൊഫസർ കെ വി തോമസ്, അതായത് എറണാകുളത്തുകാരുടെ തോമസ് മാഷ്, കോൺഗ്രസിൻ്റെ എല്ലാ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ തോമസ് മാഷുമായി വലിയ തോതിലുള്ള ഒരു വിവാദം ചുറ്റിപ്പറ്റി വന്നിരുന്നു. എറണാകുളം നിലവിലെ എറണാകുളം എം പി ആയിരുന്ന തോമസ് മാഷിനെ തഴഞ്ഞുകൊണ്ടാണ് ഹൈബി ഈഡൻ എന്ന പുതുമുഖത്തെ ലോക്സഭയിലേക്ക് അയക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമായിരുന്നു ഹൈബി ഈഡനെ സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു തോമസ് മാഷ്. അദ്ദേഹം ആ അവസരത്തിൽ ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെ എത്തി എന്ന കാര്യമൊക്കെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു അവസരത്തിലാണ് അന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയൊക്കെ ഇടപെട്ട് വളരെ പാടുപെട്ടാണ് തോമസ് മാഷിനെ അന്ന് അനുനയിപ്പിച്ചത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിലെ യു ഡി എഫ് കൺവീനർ സ്ഥാനം വരെ നൽകാമെന്ന ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. മാത്രമല്ല എറണാകുളത്തിന് തൊട്ടടുത്തുള്ള ലോക്സഭാ സീറ്റായിട്ടുള്ള അങ്കമാലിയിൽ നിന്ന് മത്സരിച്ച ബെന്നി ബെഹനാൻ അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തതോടുകൂടി നിലവിൽ ഇരട്ട പദവിയാണ് അദ്ദേഹം വഹിക്കുന്നത്. മാത്രമല്ല തൃക്കാക്കര എം എൽ എ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം അതിനുശേഷം യു ഡി എഫ് കൺവീനറായി. അതിനുശേഷം അദ്ദേഹത്തെ അങ്കമാലിയിൽ നിന്നും ക്ഷമിക്കണം ചാലക്കുടിയിൽ നിന്നും ഇപ്പോൾ ലോക്സഭയിലേക്ക് എത്തിച്ചു. ലോക്സഭയിലേക്ക് എത്തിച്ച സമയത്ത് കൃത്യമായ രീതിയിൽ ഒരു ഒരു ഫോർമുല ഉണ്ടായിരുന്നു. കൃത്യമായും തോമസ് മാഷിനായി സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം നൽകാമെന്നുള്ളത്. എന്നാൽ ആ ഒരു വാഗ്ദാനം കൂടി ഇത്തവണ നടപ്പിലാക്കിയിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമുക്ക് പറയാനുണ്ട്. ചാലക്കുടിയിൽ നിന്ന് ബെന്നി ബെഹനാൻ പാർലമെൻറ്റിൽ എത്തിയതിന് ശേഷവും അദ്ദേഹം ഇരട്ടി നിലവിൽ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം കൂടി വഹിക്കുന്നു. ചാലക്കുടി എം പി ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം ഈ ഇരട്ട പദവി വഹിക്കുമ്പോഴും തടയപ്പെട്ടവനായി തോമസ് മാഷ തുടരുകയായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള പ്രൊഫസർ കെ വി തോമസ് കോൺഗ്രസ് പാർട്ടി വിടുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. അതായത് കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു യു ഡി എഫിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതൊന്നും അത്രയധികം വിശ്വസനീയമായ കാര്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരുപക്ഷെ കെ വി ഗണേഷ് കുമാറിനെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ വലിയ അതൃപ്തിയിലാണ് എ വിഭാഗം എന്നറിയുന്നു. കാരണം കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഭരണ തുടർച്ച അവസരം നഷ്ടപ്പെടുത്തിയത് കെ ബി ഗണേഷ് കുമാറിൻ്റെ ചില നിലപാടുകളാണെന്നാണ് എ ഗ്രൂപ്പുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴുള്ള ഒരു ഭാരവാഹി പട്ടികയെ ചുറ്റിപ്പറ്റിയും കോൺഗ്രസിൽ സംസ്ഥാന കോൺഗ്രസിൽ തർക്കങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കെ പി സി സി പുനഃസംഘടിപ്പിക്കാൻ പോലും കഴിയാതെ കോൺഗ്രസ് നേതൃത്വം ഇരുട്ടൽ തപ്പുകയാണ് എന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. തോമസ് മാഷിൻ്റെ പാർട്ടി വിടാനുള്ള ഒരു തീരുമാനം ഇതിനോട് കൂടി വരുമ്പോൾ ഏതാണ്ട് പതനം കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് പൂർത്തിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതിൽ പ്രതിഷേധിച്ച് താൻ പാർട്ടി വിടും എന്ന് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് കെ വി തോമസ്. ഒരുപക്ഷെ അതിപ്പോൾ വാർത്താ പ്രാധാന്യത്തോടുകൂടി വരുന്നത് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ, ലോക്കൽ ബോഡിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, ഒപ്പം തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കെ വി തോമസിനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരു രാജി സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ സാധിക്കില്ല എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വൈസൻ ജംബോ ലിസ്റ്റ് പണ്ട് ഹൈക്കമാൻഡിന് അയച്ച് അവർ തിരിച്ചയച്ച വൈസൻ ജംബോ ലിസ്റ്റ് ഇപ്പോൾ അതിൽ കുറെ കൂടി വിപുലമാക്കിക്കൊണ്ട് അതിവൈസൻ ജംബോ ലിസ്റ്റാക്കി വീണ്ടും ഇന്ദിരാഭവന്റെ പുറത്തേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ലിസ്റ്റായി ഒക്കെ തന്നെ കോൺഗ്രസ്സിലേക്ക് വീണ്ടും കറങ്ങി തിരിഞ്ഞെത്തിയിരിക്കുന്നു. ഇതൊക്കെ കോൺഗ്രസ്സിലെ കാര്യങ്ങളൊക്കെ വലിയ കോമഡിയാണെന്ന് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അതിനിടയിൽ ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഇല്ലാതെ ഇപ്പോൾ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളം ഭരിച്ച പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിന് ഗതികേടിന് മേൽ ഗതികേടായിക്കൊണ്ടിരിക്കുകയാണ്. മുൻ എം പിയും അതേപോലെ തന്നെ സംസ്ഥാന കോൺഗ്രസ്സിലെ കേന്ദ്രത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ദില്ലിയിലൊക്കെ അത്യധികം സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിട്ടുള്ള കെ വി തോമസ് മാഷ് ഈ വരും ദിവസങ്ങളിൽ അടുത്തു തന്നെ കോൺഗ്രസ് പാർട്ടി വിടും എന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്.